വിശുദ്ധ കൂട്ടുകെട്ടെന്ന ആമുഖത്തോടെ കേരള രാഷ്ട്രീയം എന്നും ചർച്ചയ്ക്കെടുക്കുന്ന ഒരു സഖ്യമാണ് കോലീബി. കുപ്രസിദ്ധമായ കോലീബി സഖ്യത്തിന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് 25 വയസ്സാകും. കോൺഗ്രസും ലീഗും ബിജെപിയും ഒരു കുടക്കീഴിൽ. ആ രഹസ്യസഖ്യം രൂപീകരിക്കപ്പെട്ടത് 1991 പൊതുതെരഞ്ഞെടുപ്പ് ഒന്നിച്ചെത്തിയപ്പോൾ വടകര ലോക്സഭാ മണ്ഡലവും ബേപ്പൂർ നിയമസഭാ മണ്ഡലവും പരീക്ഷണ കേന്ദ്രങ്ങളായി. വടകരയിൽ പ്രമുഖ അഭിഭാഷകൻ എം രത്നസിംഗും ബേപ്പൂരിൽ കെ മാധവൻകുട്ടിയും സ്ഥാനാർത്ഥികൾ. രത്നസിംഗ് UDF സ്വതന്ത്രൻ, മാധവൻകുട്ടി BJP അനുഭാവി. തെരഞ്ഞെടുപ്പ് ഫലം ഈ രഹസ്യസഖ്യത്തെ തൂത്തെറിഞ്ഞു. രത്നസിംഗും മാധവൻകുട്ടിയും പരാജയപ്പെട്ടു. വടകരയിലും ബേപ്പൂരിലും ചെങ്കൊടി പാറി. രഹസ്യമായി വെച്ചിരുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പ് ധാരണ പിന്നീട് പുറത്താവുകയും ചെയ്തു. കെ കരുണാകരനായിരുന്നു രത്നസിംഗിനെ സ്ഥാനാർത്ഥിയാക്കിയത്. കോലീബി സഖ്യമുണ്ടായിരുന്നെന്ന് അന്നത്തെ സ്ഥാനാർത്ഥി തന്നെ പിന്നീട് സമ്മതിച്ചു. BJP നേതാവ് PP മുകുന്ദനും അക്കാര്യം പിന്നീട് തുറന്നു പറഞ്ഞു. ഒരു തവണ മാത്രമേ കേരളത്തിൽ കോലീബി സഖ്യമുണ്ടായിട്ടുള്ളൂ, പക്ഷെ അത് മതിയായിരുന്നു. നാളിതുവരെ കോൺഗ്രസിനും ലീഗിനും BJP നാണം കെടാൻ. കോഴിക്കോട് നിന്ന് KC ബിബിൻ, മനോരമ ന്യൂസ്.